ഡൊമിനിക് പ്രസന്റേഷൻ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി ഞങ്ങൾ ചെയ്തു എന്നാണ് ഇന്ന് ഏതാണ്ട് ഒരു വിടവാങ്ങൽ പ്രസംഗം പോലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ജെയിംസ് മാത്യു ചൂണ്ടിക്കാണിച്ച ആദ്യം ചാനലുകൾ പറഞ്ഞു, പിന്നീട് നിയമസഭയിൽ ഭരണപക്ഷം പറഞ്ഞു, പിന്നീട് കോൺഗ്രസിനും ബോധ്യമായി. രമേശ് ചെന്നിത്തലയ്ക്ക് ബോധ്യമായിട്ടില്ലേ അദ്ദേഹത്തെ കൊണ്ട് ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന്? ആ നിലയിലാണല്ലോ അദ്ദേഹം പ്രതികരിക്കുന്നത്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഒരിക്കലും അങ്ങനെയല്ലല്ലോ നികേഷ്. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ നേരത്തെ അങ്ങോട്ട് ഞാൻ പറഞ്ഞതാണ്, ഞങ്ങളുടെ ലക്ഷ്യം ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. അതിന് കോൺഗ്രസിനെ യു ഡി എഫിനെയും ഒറ്റക്കെട്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഹൈക്കമാൻഡ് നടത്തുന്നത്. അതിന് പറ്റിയ ഒരു 10-അംഗ കമ്മിറ്റിയാണ് ഹൈക്കമാൻഡ് നിയോഗിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇപ്പോഴും രമേശ് മുഖ്യമന്ത്രി ആരാന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്നത് ഇലക്ഷന് ശേഷം മുഖ്യമന്ത്രി തീരുമാനിക്കും. അതാണ് പണ്ടുള്ള രീതി. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും. പിന്നെ പ്രതിപക്ഷത്തിനോട് ഒന്ന് ചെറുതാക്കാൻ വേണ്ടി അദ്ദേഹത്തെ പ്രതിപക്ഷത്തിന്റെ ഇടയിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടി ഭരണകക്ഷി കളിക്കും, അവരതൊക്കെ പറയും. ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് എന്താ ഇത്ര വെപ്രാളം ഈ കോൺഗ്രസിന്റെ ഐക്യം ഉണ്ടാകുന്നതും? അപ്പൊ അത് അവർക്ക് ഒരു ഭയപ്പാടുണ്ടായിട്ടുണ്ട്. പുതിയ ഐക്യവും പുതിയ കമ്മിറ്റി പ്രഖ്യാപനവും ഒരുമിച്ച് മുന്നോട്ട് പോകുമെന്നുള്ള പ്രഖ്യാപനം ഇടതുപക്ഷ മുന്നണിക്ക് വലിയ വെല്ലുവിളിയാണ്. അത് അവർക്ക്, അതുകൊണ്ടാണ് അവര് എല്ലാ കാർഡ് ഉപയോഗിച്ച് കളിക്കുന്നത്. ആൾക്കാരെ ചക്രാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തെ മൂലക്കിരുത്തി എന്നാണ് അത് പറയുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ ബോഡി ലാംഗ്വേജ് ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അതിൽ നിനക്ക് തിരിച്ചു പോകാം. അതിനിടയിൽ കെ വി തോമസ് പാർട്ടി വിടുകയാണോ? കെ വി തോമസ് 23-ാം തീയതി 24-ാം തീയതി മാധ്യമങ്ങളെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൽ എന്ത് സംഭവിച്ചു എന്നൊരു വിശദീകരണമായിരിക്കും അദ്ദേഹം നടത്തുക മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ്. ഞാൻ അദ്ദേഹവുമായി കാലത്തെ സംസാരിച്ചതാണ്. മിക്കവാറും എല്ലാ ദിവസങ്ങളും സംസാരിക്കാറുണ്ട്. അദ്ദേഹത്തിന് കുറച്ച് ഗ്രീവൻസ് ഉണ്ട്. അദ്ദേഹത്തിന് പാർലമെന്റ് സീറ്റ് അദ്ദേഹത്തെ മാറ്റിയതിനു ശേഷം അദ്ദേഹത്തിന് പാർട്ടി സ്ഥാനങ്ങൾ ലഭിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. അതിൻ്റെ ചില ഉറപ്പ് കിട്ടിയെന്നാണ് എന്നോട് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ശരി, അത് പാലിക്കപ്പെടാത്ത അദ്ദേഹത്തിന് വിഷമമുണ്ട്. എന്നോട് അദ്ദേഹം പറയും 23-ാം തീയതി അദ്ദേഹം ചില കാര്യങ്ങൾ പറയും, പക്ഷെ ഒരിക്കലും അദ്ദേഹം പാർട്ടി വിട്ടു പോകുന്ന രീതിയിലേക്ക് പോവില്ല എന്ന് എന്നോട് പറഞ്ഞത്. അത് പറഞ്ഞത് വിശ്വസിക്കാമെങ്കിൽ ഞാനായിട്ട് ഒരു 45 കൊല്ലത്ത് അടുപ്പമുള്ള ആളാണ്. ഒരുമിച്ച് ഡി സെക്രട്ടറിമാരായിരുന്നു, ഒരുമിച്ച് 2-3 ഇലക്ഷൻ മത്സരിച്ചിട്ടുണ്ട്. അവൾ അടുപ്പമുള്ള ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹം പറയുന്നത് മുഖവിലേക്ക് എടുക്കാമെങ്കിൽ എന്നോട് അദ്ദേഹം, ഞാൻ ഒരിക്കലും പാർട്ടി വിടും, പക്ഷെ എനിക്ക് ചില ഗ്രീവൻസ് ഉണ്ട്, അത് ഞാൻ പറയുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഒരിക്കലും രാവിലെ സംസാരിച്ചിരുന്നു. അദ്ദേഹം 24-ാം തീയതി കോൺഗ്രസിൽ എന്ത് സംഭവിച്ചു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് മാധ്യമങ്ങളെ കാണുന്നത് എന്നാണ്. അപ്പോ എന്തോ ഒരു പുതിയ കാര്യം അദ്ദേഹത്തിന് പറയാനുണ്ടല്ലോ. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് എന്തോ സംഭവിച്ചു എന്ന് സംബന്ധിച്ച് നമുക്ക് നേരത്തെ തന്നെ പല അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. അത് അദ്ദേഹം 24-ാം തീയതി പറയും. പിന്നീട് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഘട്ടംഘട്ടമായിട്ട് ഞാൻ തീരുമാനം എടുക്കൂ എന്നാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും ഉണ്ടല്ലോ ഏതാണ്ട് ഒരു 3 മാസത്തോളം. അപ്പോൾ ഈ 3 മാസ കാലയളവിൽ രണ്ടോ ഘട്ടവും, 2-ാം ഘട്ടം 3-ാം ഘട്ടം എന്നൊക്കെ പറഞ്ഞിട്ടാണ് തീരുമാനങ്ങൾ അദ്ദേഹം പ്രഖ്യാപിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഒരു സീനിയർ നേതാവിനെ പോലും കോൺഗ്രസിന് നിലനിർത്താനാകാത്തത്? ഷീ ഡൊമിനിക് പ്രസന്റേഷൻ നിലനിർത്താന്ന് വെച്ചാൽ അദ്ദേഹം ഒത്തിരി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ളതാണ്. പാർലമെന്റ് രംഗത്തും സംഘടനാ രംഗത്തും ട്രഷററായിരുന്നു. കെ പി സിയുടെ ഡി സി, വളരെക്കാലം ഡി സി പ്രസിഡന്റ് ആയിരുന്നു, അതിനു മുമ്പ് സെക്രട്ടറി ആയിരുന്നു. അപ്പം അദ്ദേഹം വളരെക്കാലം, എറണാകുളം ജില്ല എനിക്ക് തോന്നുന്നു ഇത്രയും കാലം ഇത്രയും സ്ഥാനങ്ങൾ വഹിച്ച ഒരാളുണ്ടാവില്ല. ആ നിലക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിനുള്ള ആദരവ് പാർട്ടിക്കുണ്ട്. പാർട്ടി അത് പരിഗണിക്കുകയും ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന് പാർലമെന്റ് രംഗത്ത് താല്പര്യമില്ല, മറിച്ച് സംഘടനാ രംഗത്ത് അദ്ദേഹത്തിന് ചിലതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അത് നീണ്ടുപോകുന്നതിൻ്റെ വിഷമമായിരിക്കും അദ്ദേഹത്തിനുള്ളത് എന്നല്ലാതെ, അതിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹം ഇത്രയും കാലം സേവിച്ച പാർട്ടിയെയും അതുപോലെ അദ്ദേഹത്തിന് ഇത്രയും നേട്ടങ്ങൾ കൊടുത്ത അംഗീകാരം കൊടുത്ത പാർട്ടിയെയും അദ്ദേഹം ഒരു ദിവസം കൊണ്ട് തള്ളിപ്പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല.